വീക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് കാരണം ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കെ ടി സ്റ്റുഡൻസ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരീക്ഷയെ സംബന്ധിച്ചുള്ള അവരുടെ ആശങ്കകൾ അങ്കലാപ്പുകൾ എല്ലാം വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ആ ഒരു വീഡിയോ വഴി വീക്ക് മീഡിയ എത്തിച്ചു കാരണം അവരുടെ പ്രശ്നങ്ങൾ പറയുവാൻ കേരള സമൂഹത്തിൽ ഒരു മുഖ്യധാര മാധ്യമങ്ങളും യൂട്യൂബ് ചാനലും തയ്യാറാകാതിരുന്ന സാഹചര്യത്തിൽ അവർ നമ്മളെ വിളിച്ചു ഈ ഒരു കാര്യം പൊതുജന മധ്യത്തിലേക്ക് എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്താണ് എന്ത് വന്നാലും നിങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിന് കൂടെ വീക്കാൻ വേണ്ടി ഉണ്ടാകുമെന്ന് വാക്ക് കൊടുത്തു ആ വാക്ക് ഇന്നലെ വീഡിയോ വഴി നമ്മൾ പാലിച്ചു അപ്പോഴും അതിനിടയിൽ ഒരു കമൻറ്റ് വന്നു ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടൊന്നും കാര്യമില്ല നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യണം അപ്പോൾ അതിന് ഞാൻ റിപ്ലെയും കൊടുത്തിരുന്നു ഒരു വീഡിയോയിൽ മാത്രം ഇത് ഒതുക്കില്ല എന്ന് പറഞ്ഞ ഞാൻ റിപ്ലെയും കൊടുത്തിരുന്നു അതിനുശേഷം നമ്മൾ അവരുടെ അധികൃതരെയൊക്കെ വിളിച്ചിരുന്നു അവരോട് സംസാരിച്ചിരുന്നു വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടുകൾ അവരെ അറിയിച്ചു ഇപ്പോൾ അതിനുശേഷം കഴിഞ്ഞ് ഇന്നലെ ഒരു പത്രക്കുറിപ്പ് വന്നിട്ടുണ്ട് പത്രക്കുറിപ്പല്ല ഒരു എസ് എഫ് ഐയുടെ ഒരു പോസ്റ്ററാണ് വന്നിരിക്കുന്നത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ബുദ്ധിമുട്ടിനെ സംബന്ധിച്ച് അവരുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് ആ ചർച്ചയ്ക്ക് ശേഷം അവർ പറഞ്ഞത് വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടുകൾ പരിഗണിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ വാക്ക് തന്നു എന്നുള്ള രീതിയിൽ പത്രക്കുറിപ്പ് വന്നിരിക്കുന്നത് അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മൾ വീഡിയോ ചെയ്തതുകൊണ്ടാണോ വീഡിയോ ചെയ്തതിൻ്റെ ആഫ്റ്റർ റിസൾട്ടാണോ അല്ലെങ്കിൽ അതൊന്നും നമുക്ക് അറിയത്തില്ല പക്ഷേ ദൈവം നിശ്ചയമെന്ന് നമുക്ക് അത് അങ്ങനെ വിചാരിച്ചതിനെ എടുക്കാം കാരണം നമ്മളിനി അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനൊന്നും പോകുന്നില്ല എന്നാൽ തന്നെയും ഇങ്ങനൊരു കാര്യം സംഭവിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം അവർ പരിഗണിക്കാമെന്നെങ്കിലും പറഞ്ഞില്ല ഇതുവരെ പരിഗണിക്കാതെ കിടന്ന ഒരു വിഭാഗത്തെ ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നു എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇത് നിങ്ങളുടെ വിജയമാണ് വി കാൻഡ് മീഡിയയുടെയോ അല്ലെങ്കിൽ ഞങ്ങളുടെയോ ഒന്നും വിജയമല്ല ഇന്നലെ ആ വീഡിയോയുടെ അടിയിൽ ഞാൻ കണ്ട കമൻറ്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിന് മുഖ്യമന്ത്രിയുടെ പേജിൽ വരെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് നിന്ന് നിങ്ങളെടുത്ത ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് അത് എന്ന് മാത്രമേ എനിക്ക് അതിനെ വിശേഷിപ്പിക്കാനുള്ളൂ പിന്നെ എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളൂ ഇതിൻ്റെ വൈസ് ചാൻസലറോടാണ് ദയവ് ചെയ്ത് മുഖം റോഡിൽ റോഡിലെമിറകെ നടക്കരുത് പിള്ളേരെടുത്ത് ഉടുത്തു കളയും അത്രത്തോളം ദേഷ്യവും ആ ഒരു വികാരമൊക്കെ വെച്ചിട്ടാണ് നിങ്ങളുടെ അടുത്ത് ആ പിള്ളേരിയിരിക്കുന്നത് അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടിക്കാൻ എങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളൊരു ചോദ്യം മാത്രമേ നിങ്ങളോട് ചോദിക്കുവാനുള്ളൂ ദയവീത ആ പിള്ളേരുടെ പരീക്ഷ ഒക്കുവാണെങ്കിലും നീട്ടിവെക്കുക അല്ലെങ്കിൽ അവർ പറയുന്ന ആ ഒരു നിബന്ധനകൾക്കനുസരിച്ച് അല്ലെങ്കിൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളും എന്തു പറയുന്നു അതാണ് വിദ്യാർത്ഥികളുടെ വികാരം ആ വികാരം മാനിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനുള്ളത് പിന്നെ കെ ടി സ്റ്റുഡൻസിനോട് പറയുവാനുള്ളത് നിങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മൾ മാക്സിമം അറിയിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എന്ത് തന്നെയാണെങ്കിലും റിസൾട്ട് എന്ത് ആണ് എങ്കിലും നിങ്ങൾ നിങ്ങളെ കൊണ്ട് നോക്കുന്നതിൽ മാക്സിമം പഠിച്ച് പരീക്ഷ എഴുതുക എന്നത് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ കാരണം ഒരുപാട് നമുക്ക് എക്സ്ക്യൂസുകൾ ഇങ്ങനെ പറയാനുണ്ടാവും കാരണം ഈ ഒരു സമയത്ത് നമുക്കൊരു പക്ഷേ പരീക്ഷയെ സംബന്ധിച്ച് ഒരുപാട് നമ്മളുടെ ബുദ്ധിമുട്ടുകളെല്ലാം നമുക്കിപ്പോൾ റീസൺ ആയിട്ട് വരും പക്ഷേ ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ ഒരു റീസണൊക്കെ അങ്ങ് ഇല്ലാതാവും അതായത് റിയാലിറ്റി എന്ന് പറയുന്നത് മാത്രം നമ്മുടെ എക്സ്ക്യൂസുകളെ ഒന്നും പരിഗണിക്കാത്ത നിങ്ങളുടെ എക്സാം പേപ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഉത്തര കടലാസിൽ എന്തുണ്ട് എന്നതിനെ മാത്രം അടിസ്ഥാനമാക്കി നിങ്ങൾ ഭാവി നിർണ്ണയിക്കുന്ന ഒരു സമയം ഭാവിയിൽ നിങ്ങൾക്കുണ്ടാകും അപ്പോൾ ആ സമയത്ത് ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ ഒരു മടി പിടിച്ചോ അല്ലെങ്കിൽ എല്ലാ മനസ്സ് മടിച്ചിരുന്ന് പരീക്ഷയുടെ കിട്ടുന്ന ഒരു മാർക്കെങ്കിലും കളയുവാനുള്ളൊരു അവസരം നിങ്ങൾ ഉണ്ടാക്കരുത് എന്ന് ഒരു നിർദ്ദേശമല്ല ഉപദേശമല്ല അങ്ങനെ ഒരു വാക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് അപ്പോൾ മറ്റ് വിദ്യാഭ്യാസവുമായിട്ടുള്ള വാർത്തകളും വിദ്യാർത്ഥികൾക്ക് എന്ത് പ്രശ്നമുണ്ട് എങ്കിലും അതിന് മുന്നിൽ നിന്നും ചുക്കാൻ പിടിക്കാനും വീക്കാൻ മീഡിയ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം എല്ലാവർക്കും